നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കലോത്സവ വേദി വീണ്ടും ഉണർന്നിരിക്കുകയാണ്. സംസ്ഥാനത്തിലെ യുവ പ്രതിഭകൾ മത്സരിക്കുന്ന കലോത്സവം ഇക്കൊല്ലം നടക്കുന്നത് കൊല്ലത്താണ്. ഒരു കാലത്ത് സിനിമയിലേക്കുള്ള വഴി കൂടിയായിരുന്നു കലോത്സവങ്ങൾ. ആ വേദിയിലൂടെ സിനിമയിലെത്തിയ നിരവധി താരങ്ങളുണ്ട്. ഓരോ കലോത്സവം വരുമ്പോഴും മലയാളികൾ ഓർക്കുന്ന രണ്ട് മുഖങ്ങളുണ്ട്, നടിമാരായ നവ്യ നായരുടെയും അമ്പിളി ദേവിയെയും. ഇരുവരും കലോത്സവത്തിലൂടെ സിനിമയിലെത്തിയവരാണ്. വർഷങ്ങൾക്ക് മുൻപ് കലോത്സവ വേദിയിൽ കലാതിലകപ്പട്ടം നഷ്ടമായപ്പോൾ പൊട്ടിക്കരഞ്ഞ നവ്യ നായരുടെ മുഖം ഇന്നും ആരും മറന്നു കാണില്ല. അന്ന് അമ്പിളി ദേവിയായിരുന്നു വിജയിച്ചത്. കലാന്തരത്തിൽ ഇരുവരും സിനിമയിലൂടെ സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു. എന്നാലും എല്ലാ കൊല്ലവും കലോത്സവമാകുമ്പോൾ നവ്യയുടെ കരയുന്ന വീഡിയോ ആരെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കും. ഇക്കൊല്ലവും അതിനൊരു മാറ്റവുമില്ല. ഇപ്പോഴത്തെ അമ്പിളി ദേവി പറഞ്ഞ വാക്കുകളും വാർത്തയായി മാറുകയാണ്. കൊല്ലത്താണ് ഇത്തവണ കലോത്സവം. അമ്പിളി ദേവിയാകട്ടെ കൊല്ലംകാരി, അതുകൊണ്ട് തന്നെ താരം കലോത്സവ വേദിയിൽ എത്തുകയും ചെയ്തു. കലോത്സവ വേദികളെ കലാജീവിതത്തിന്റെ തുടക്കമായി വേണം കുട്ടികൾ കാണാനെന്നാണ് അമ്പിളി ദേവി പറയുന്നത്. ജീവിതത്തിൽ ജയവും പരാജയവും ഒക്കെ ഉണ്ടാകാം. പരാജയത്തിൽ മനസ്സ് മടുപ്പിക്കാതെ വിജയത്തിന്റെ ചവിട്ടുപടിയായി കണ്ട് മുന്നോട്ട് പോകണം എന്നാണ് കുട്ടികളോടായി അമ്പിളി ദേവി പറയുന്നത്. പിന്നാലെ താരം നവ്യയുമായി അന്നുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. നവ്യയെ അതിനുശേഷം ഒരുപാട് വട്ടം കണ്ടിട്ടില്ല. ഇപ്പോൾ എല്ലാ വർഷവും ആ വീഡിയോ ക്ലിപ്പ് പിന്നെയും പ്രചരിക്കാറുണ്ട്. അത് പലരും പോസിറ്റീവായും നെഗറ്റീവായും എടുക്കാറുണ്ടെന്നും അമ്പിളി ദേവി പറയുന്നു. നവ്യ തന്നെ അതിന് വിശദീകരണം പലവട്ടം നൽകി കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് പിന്നെയും പറയുന്നതിൽ അർത്ഥമില്ലെന്നും അമ്പിളി ദേവി പറയുന്നു. വീഡിയോ വൈറലായി മാറിയിരിക്കുകയാണ്. പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. അന്ന് വിജയിച്ച അമ്പിളി എവിടെ നിൽക്കുന്നു, തോൽക്കേണ്ടി വന്ന നവ്യ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അന്ന് അമ്പിളി ദേവി സിനിമാ നടിയും നവ്യ വിദ്യാർത്ഥിയുമായിരുന്നു. ഇന്ന് നവ്യ മലയാള സിനിമയിലെ മുൻനിര നായികയും അതേസമയം വിമർശനങ്ങൾക്കെതിരെയും ചിലർ രംഗത്തെത്തുന്നുണ്ട്. അമ്പിളി ഇപ്പോഴും കലാരംഗത്തുണ്ട്. നവ്യ ഒരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വന്നു. രണ്ടുപേരും ഇവിടെ തന്നെയുണ്ട്. പിന്നെ പേഴ്സണൽ വെച്ച് അളക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. അമ്പിളി ദേവി സിനിമയ്ക്ക് പുറമെ ടെലിവിഷൻ രംഗത്തും സാന്നിധ്യം അറിയിച്ച താരമാണ്. ഈ അടുത്തായി അമ്പിളി ദേവിയുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ വലിയ വാർത്തയായി മാറിയിരുന്നു. സംസ്ഥാന കലോത്സവത്തിൽ കലാതിലകം നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് നവ്യ ശ്രദ്ധ നേടിയത്. കലാതിലകപ്പട്ടം നഷ്ടപ്പെട്ട സങ്കടത്തിൽ കരയുന്ന നടി നവ്യ നായരുടെ വീഡിയോയും ചിത്രങ്ങളും അക്കാലത്ത് തരംഗമായി മാറിയിരുന്നു. ഇന്നും ആ വീഡിയോ യൂട്യൂബിൽ അടക്കം ലഭ്യമാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു നവ്യയ്ക്ക് ഏറെ പ്രതീക്ഷിച്ച കലാതിലകം നഷ്ടമായത്. നവ്യയ്ക്കൊപ്പം അന്ന് മത്സരിച്ചിരുന്ന നടി അമ്പിളി ദേവിയായിരുന്നു ആ നേട്ടം സ്വന്തമാക്കിയത്. സിനിമയുമായി ബന്ധമുള്ളതിനാലാണ് അമ്പിളിക്ക് കൊടുത്തതെന്നും തനിക്കും അർഹതയുണ്ടെന്നുമൊക്കെ പറഞ്ഞ് മത്സരത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊട്ടിക്കരയുകയായിരുന്നു. കലാതിലകം ലഭിക്കാതെ പോയതിന് കരയുന്ന എന്നെ കണ്ടിട്ടുള്ളവരാകും ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാരും കുട്ടികളുമൊക്കെ. ഇന്നും ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ ആ കരയുന്ന വീഡിയോയെ പറ്റി പലരും സംസാരിക്കാറുണ്ട്. അത് ഡിലീറ്റ് ആക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഞാൻ പല വിധത്തിൽ ശ്രമിച്ചു നോക്കി, പക്ഷെ നിവൃത്തിയില്ല. 15 വയസ്സുള്ള കുട്ടിയുടെ പക്വതയൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ നിഷ്കളങ്കതയുടെ ഭാഗമായി സംഭവിച്ചതാണ്. പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം സമ്മാനം വാങ്ങി തിളങ്ങി നിൽക്കുന്നതിനിടെ മോണോ ആക്ടിൽ ബി ഗ്രേഡ് മാത്രം കിട്ടിയതാണ് കലാതിലകപ്പട്ടം കൈവിട്ടതിനേക്കാൾ അന്ന് സങ്കടപ്പെടുത്തിയത്. ആ വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് മാധ്യമങ്ങൾ എന്റെ അടുത്തേക്ക് വന്നത്. ആ 15 വയസ്സുള്ള ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. അറിയാതെ ചില കുറ്റപ്പെടുത്തലുകളും നടത്തി. തോറ്റ വിഷമത്തിൽ മത്സരത്തിൽ ജയിച്ച കുട്ടി ഒന്നും ചെയ്യില്ല എന്നും ഞാൻ വിളിച്ചു പറയുകയും ചെയ്തു. സത്യത്തിൽ ആ കുട്ടിയുടെ പ്രകടനം പോലും കാണാതെയാണ് ഞാൻ അങ്ങനെ വിളിച്ചു പറഞ്ഞത്. ആ കുട്ടി ഇന്ന് എന്റെ സുഹൃത്താണ്. നടി അമ്പിളി ദേവിയാണ് അന്ന് കലാതിലകമായത്. ഈ അമ്പിളിയുടെ അമ്മയാണ് എന്റെ വിവാഹത്തിന്റെ മുഹൂർത്ത സമയത്ത് കുടുംബക്ഷേത്രത്തിൽ വഴിപാടൊക്കെ നടത്തിയത്. കാലങ്ങൾ കടന്നുപോയപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളായി. കാവ്യനിധി എന്ന പോലെ ഞാൻ ഇന്ന് സ്റ്റേറ്റ് കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ നിൽക്കുന്നു. മികച്ച നടിക്കുള്ള 2 സംസ്ഥാന പുരസ്കാരങ്ങൾ എനിക്ക് നേടാനായി എന്നും നവ്യ നായർ അന്ന് പറഞ്ഞിരുന്നു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.